എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സ് സേഫ് ആവാനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാനായി ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. നമ്മുടെ മൊത്തം ആരോഗ്യം മെച്ചപ്പെടുത്താൻ അനിവാര്യമായ ശാരീരിക പ്രവർത്തനമാണല്ലോ സെക്സ് എന്നത്. എന്നാൽ മലയാളിയുടെ ലൈംഗിക സമീപനങ്ങളിൽ തെറ്റായ ചില പ്രവണതകൾ കൂടി വരുന്നുണ്ട്. അസംതൃപ്തമായ സെക്സിന് പരിഹാരമായി അപകടകരങ്ങളായ രീതികളിലേക്ക് പോകാനുള്ള ത്വര മലയാളികളിൽ കൂടുന്നുണ്ട്. സെക്സ് ആരോഗ്യവും ആനന്ദകരവുമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ബന്ധപ്പെടുമ്പോൾ ശരീരസ്രവങ്ങൾ പരസ്പരം കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചുംബിക്കുമ്പോഴും സെക്സിൽ ഏർപ്പെടുമ്പോഴും ശരീരത്തിലെ സ്രവങ്ങൾ പരസ്പരം കലരാതിരിക്കൽ ശ്രമിക്കുക. രക്തം, ശുക്ലം, അതുപോലെ യോനിയിൽ നിന്നുള്ള സ്രവം എന്നിവ വഴി എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ പകരാം. അതിനാൽ ശരീരസ്രവങ്ങൾ പ്രത്യേകം കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്, ലൈംഗിക അവയവങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ കാണുകയാണെങ്കിൽ ഉറ ധരിച്ചുകൊണ്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ. ലക്ഷണങ്ങളോ രോഗലക്ഷണങ്ങളോ മറ്റോ കണ്ടെത്തിയാൽ പങ്കാളികൾക്കിടയിൽ അത് ചർച്ച ചെയ്യുക. ഒരിക്കലും അത് മറച്ചു വെക്കരുത്. ഒരു ലൈംഗിക രോഗവും പങ്കാളിയിൽ നിന്ന് മറച്ചു വെക്കുന്നത് നല്ലതല്ല. എത്രയും പെട്ടെന്ന് അത് ഡോക്ടറെ കണ്ട് ചികിത്സിപ്പിക്കണം. 3, ലൂബ്രിക്കേറ്റഡ് കോണ്ടം എന്നിവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇത്തരം മുറകളിലൂടെ സൂക്ഷ്മ രോഗാണുക്കൾ കടക്കാനിടയുള്ളതിനാൽ ഇത്തരം മുറകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമുള്ള ശ്രദ്ധ തന്നെ വേണം. 4, ലൂബ്രിക്കൻ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയവ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. ലൂബ്രിക്കൻ്റുകളിൽ ഓയിൽ ബേസ്ഡ് ആയവ ഒഴിവാക്കാൻ കഴിവതും ശ്രമിക്കുക. കാരണം വാട്ടർ ബേസ്ഡ് ആയ ലൂബ്രിക്കൻ്റുകളാണ് സുരക്ഷിതം. യോനിയിൽ വഴുവഴുപ്പ് കിട്ടാനായി ബേബി ഓയിൽ, അതുപോലെ വെളിച്ചെണ്ണ, വാസ്ലിൻ പോലെയുള്ള ക്രീമുകൾ എന്നിവ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് ഒഴിവാക്കുക. ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം മൂലം ലൈംഗിക അവയവങ്ങളിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ KY ജെല്ലി പോലെയുള്ളവ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. 5, വ്യത്യസ്തമായ ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പങ്കാളികൾ ലൈംഗിക അവയവങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ലൈംഗികതയിൽ ഏർപ്പെടാവൂ. വ്യത്യസ്തമായ ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇവർ ഏറെ കരുതൽ പുലർത്തേണ്ടത് ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെന്ന് മാത്രം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സേഫ് സെക്സിനായി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.